നല്ല ഉടൽ വണ്ണം കുറഞ്ഞ് നല്ല ബോഡി ഷേപ്പ് ആഗ്രഹിക്കാത്തവർ വല്ലവരും ഉണ്ടോ? എല്ലാവർക്കും അതിഷ്ടമല്ലേ? അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പല വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് എക്സസൈസ് ആവട്ടെ, അതുപോലെ തന്നെ ഡ്രിങ്ക്സുകളാവട്ടെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഫാറ്റ് ബേൺ ചെയ്യുന്നത് എന്ന് പല എപ്പിസോഡുകളിലായി ഞാൻ പറയുന്നുണ്ട്. എങ്കിലും പുതിയത് പുതിയത് ഞാനിങ്ങനെ ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ്. നിങ്ങൾ ചിരിക്കണ്ട, ഗവേഷണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എനിക്ക് ഇതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്, ഇങ്ങനെയുള്ള റെസിപ്പികൾ കണ്ടുപിടിക്കാൻ. അപ്പോൾ ആ ഇൻട്രസ്റ്റ് വെച്ചിട്ട് ഞാനിങ്ങനെ തരയുമ്പം ഒരു നല്ല ഡ്രിങ്ക് നമ്മുടെ മുമ്പിൽ വരും. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടി അത് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഈ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പലപ്പോഴും വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ചില ഡയറ്ററി സബ്സ്റ്റിറ്റ്യൂട്ട്സ് നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കും എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ശരിക്ക് പാക്കറ്റ്സിൽ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ആ അങ്ങനെ കിട്ടുന്നത് മാക്സിമം കുറച്ചുകൊണ്ട്, അല്ലാതെ നമ്മുടെ വീട്ടിനകത്തുള്ളത് തന്നെ ചില വീട്ടിലെ അടുക്കളയിലെ ചില ചേരുവകൾ വെച്ച് തന്നെ നമുക്ക് ഫാറ്റ് ബേൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് അങ്ങനെയുള്ളൊരു നല്ല റെസിപ്പിയാണ് ഇന്നത്തേത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ബോഡി ഷേപ്പ് ഉണ്ടാവുക, അതുപോലെ തന്നെ വണ്ണം കുറയുക, വയറിൻ്റെ ചുറ്റിനുമുള്ള വണ്ണം കുറയുക, കഴുത്തിന് നല്ല ഒരു ഷേപ്പ് ഉണ്ടാവുക. കഴുത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ കഴുത്തിന് വണ്ണം വെച്ചിരുന്ന് കഴിഞ്ഞാൽ തന്നെയും അത് കുറച്ച് പ്രായം തോന്നുകയും പിന്നെ എന്താ പറയുക, ഒരു ഷേപ്പ്ലെസ് ആയിട്ടിരിക്കത്തില്ലേ. അതുപോലെ തന്നെ സാഗിങ് കുറയുക, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നന്നാക്കാൻ നമുക്ക് ശരീരത്തിന് വേണ്ട ചില ചില ചെറിയ ചേരുവകൾ വെച്ചിട്ട് നമുക്ക് ശരിയാക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വണ്ണം എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന്, നമ്മൾ ഈ തൊലിയുടെ നേരെ അടിയിലിരിക്കുന്ന സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ന് പറയും, നേരെ സ്കിന്നിന് നേരെ അടിയിലിരിക്കുന്ന സബ്ക്യൂട്ടേനിയസ് ഫാറ്റ്, അത് വളരെ സൂപ്പർഫിഷ്യലാണ്. എന്നാൽ വിസറൽ ഫാറ്റ് എന്ന് പറയും, നമ്മുടെ ഓരോ അകത്തുള്ള ഓരോ അവയവങ്ങൾ, ഇപ്പോൾ ആവട്ടെ ലിവർ ആവട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ആമാശയം, അതല്ലെങ്കിൽ ചെറുകുടൽ, വൻകുടൽ, പാൻക്രിയാസ്, സ്പ്ലീൻ, അങ്ങനെ കിഡ്നി, അതുപോലെ ഓവറി, യൂട്രസ്, ഇവയൊക്കെ അതിനെ അനുബന്ധിച്ചിട്ട് അതിനു ചുറ്റും കൊഴുപ്പടിഞ്ഞു കൂടും. പാൻക്രിയാസ് ഇവയൊക്കെ തന്നെ. അപ്പോൾ ഏതൊരു അവയവത്തിന് ചുറ്റും അമിതമായിട്ട് നിൽക്കുന്ന ഷുഗർ മോളിക്യൂൾ കൊഴുപ്പായി മാറും നമ്മുടെ രക്തത്തിൽ. അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ കൊഴുപ്പ് അടിഞ്ഞുകൂടിയാണ് ഈ ദുർമേധസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നത്. അത് പ്രത്യേകിച്ചും ഈ വയറിൻ്റെ ഭാഗത്താണ് എപ്പോഴും പെട്ടെന്ന് വണ്ണം കൂടുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്ന സ്ഥലം അത് വയറാണല്ലോ. ആമാശയം അത് കഴിഞ്ഞിട്ട് ചെറുകുടൽ വരുമ്പോഴത്തേക്ക് അത് ഡൈജസ്റ്റ് ചെയ്ത് ഉടനെ തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പുള്ളിക്ക് യാതൊരു പണിയില്ലാതെ നിൽക്കുകയാണ്. ഈ കൊഴുപ്പ് ആവാനായിട്ട് റെഡിയായി നിൽക്കുന്ന പോലെയാണ് ഷുഗർ മോളിക്യൂളും ഇൻസുലിനും. ഇൻസുലിനുണ്ടോ ഷുഗർ മോളിക്യൂളിനും, നമ്മൾ ചുമ്മാ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ഷുഗർ ആവുകയും ഉടനെ തന്നെ ഇൻസുലിൻ അതിനെ എടുത്തുകൊണ്ട് പോയി കൊഴുപ്പാക്കി മാറ്റുകയും ചെയ്യും. കൊഴുപ്പാവാനായിട്ടുള്ള കൊഴുപ്പ് സൈക്കിളിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ ആ ഒരു അവസ്ഥയെ വരാതിരിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആഹാരത്തിലുള്ള മാറ്റങ്ങൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ റെക്റ്റസ് അബ്ഡോമിനസ് എന്ന് പറയുന്ന വയറിൻ്റെ പ്രധാനപ്പെട്ട ഒരു പേശിയാണ്. അപ്പോൾ ഇവിടെ ഈ കൊഴുപ്പടിഞ്ഞു കൂടുമ്പോഴാണ് പെട്ടെന്ന് പെട്ടെന്ന് വണ്ണം വെച്ച് വരുന്നത്, വയറ് ചാടി വരുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഡ്രിങ്ക് തന്നെയാണിത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ഈ കൊഴുപ്പ്, ഇപ്പം നിങ്ങൾ ഇത് കുടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഈ കാര്യങ്ങൾ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒട്ടും ശരിയാവില്ല. ഈ ഡ്രിങ്ക് മാത്രം, ഇത് ഡ്രിങ്ക് കുടിച്ചിട്ട് എല്ലാവരും അങ്ങനെയാണ്. ഞാൻ ഈ ഓരോ ഡ്രിങ്കുകൾ ഇങ്ങനെ ഇറക്കുമ്പം പലരും പറയും, തരിപ്പ് വരിപ്പ് മരവിപ്പ്, മാഡം ഇത് ഞങ്ങൾ കുടിക്കാൻ തുടങ്ങി എന്നിട്ട് ശരിയാ. പക്ഷേ അതിനോടൊപ്പം നിങ്ങൾ ചേർത്ത് വെക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ ഈ ഓരോ എപ്പിസോഡിലും പറയുന്നത്. അത് നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം, എങ്കിൽ മാത്രമേ ഇതിന് റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. അതാണ് ആഹാരത്തിൽ അന്നജത്തിൻ്റെ അംശം നന്നായിട്ട് കുറയ്ക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയുകയും കൊഴുപ്പടിഞ്ഞു കൂടുന്നതിൻ്റെ അളവ് കുറയുകയും ചെയ്യും. നിങ്ങളെപ്പോഴും ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം, അന്നജമാണ് കൊഴുപ്പായി മാറുന്നത്. കൊഴുപ്പും പ്രോട്ടീനും ഒന്നുമല്ല, അതൊക്കെ സെക്കൻഡറിയാണ്. അത് അതിൻ്റെ പണി, അതിനൊക്കെ വേറെ ഒത്തിരി പണികളുണ്ട്. നമ്മൾ പ്രോട്ടീൻ എന്ന് പറയുന്നത് എത്ര ഹോർമോൺസും എൻസൈംസും നമ്മുടെ ഓരോ ടിഷ്യു ബിൽഡിങ്ങിനും ഒക്കെ ആവശ്യമാണ്. പക്ഷേ ഒരു മെറ്റബോളിസം, അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ കലോറി അല്ലെങ്കിൽ ഈ ഇത് കൊടുക്കേണ്ടത്, ഷുഗർ മോളിക്യൂൾ
അത് ഡിസോൾവ് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന എനർജി വേണ്ടത് അതിൻ്റെ പ്രവർത്തനത്തിനാണ്. ഏത് ഈ കോശങ്ങളുടെ പ്രവർത്തനത്തിന്, അതാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. അതിനു വേണ്ടി മാത്രമാണ്. അതല്ലെങ്കിൽ നിങ്ങൾ നല്ലോണം വർക്കൗട്ട് ജോലി ചെയ്യുന്നവരായിരിക്കണം. അങ്ങനെയുള്ള മാനുവൽ വർക്കേഴ്സിനൊക്കെ ഇത് വളരെ കൂടുതലാണ് വേണ്ടത്. ചുമ്മാ തിരുന്നിട്ടുള്ള സെഡൻറി വർക്കാവുമ്പോൾ മെറ്റബോളിസം വളരെ കുറവാണ്. അതനുസരിച്ച് വളരെ കുറച്ച് കലോറി കൊടുത്താൽ മതിയാവും. അപ്പോൾ ബാക്കി കൂടുതൽ നല്ല പ്രോട്ടീനും നല്ല കൊളസ്ട്രോളും നിറയെ ഫൈബറും വൈറ്റമിൻസും മിനറൽസും പോളിഫിനോൾസും ഫ്ലേവനോയിഡ്സും ഒക്കെ അടങ്ങിയ ഒരു ഭക്ഷണക്രമമാണ് ഇപ്പോഴും നിങ്ങൾ കഴിക്കേണ്ടത്. അമിതവണ്ണം കുറയ്ക്കാനും ഉടൽവണ്ണം കുറയ്ക്കാനും നല്ല ബോഡി ഷേപ്പ് വരാനും. അപ്പോൾ അത് വളരെ പ്രധാനമായിട്ട് നോക്കുക. അതോടൊപ്പം തന്നെയാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. അതും ഇങ്ങനെ അമിതവണ്ണമുള്ളവർ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഒരു 16 മണിക്കൂർ ഒരു വിൻഡോ ഇട്ടിട്ട് ആഹാരം കഴിക്കുമ്പം അതും അമിതമായിട്ട് വണ്ണം വരാതിരിക്കും എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അമിതമായിട്ട് ഭക്ഷണം കഴിച്ചാലും ശരിയാവില്ല. എല്ലാം തന്നെ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ് വേണ്ടത്. എൻ്റെ എൽ കെ ഡയറ്റ് പ്ലാൻ അതാണ് ഉദ്ദേശിക്കുന്നത്. അതനുസരിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായും നല്ല റിസൾട്ട് അതിനും കിട്ടും. പിന്നെ എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വ്യായാമവും ഭക്ഷണവും ഭക്ഷണ രീതിയും. പിന്നെ ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ 3-4 ഗുണങ്ങളാണ് കിട്ടുന്നത്. നമ്മളെ ശരീരത്തിനകത്തേക്ക് നന്നായിട്ട് ഇതിൻ്റെ പോഷകങ്ങൾ ആഗിരണം ചെയ്യും. അതോടൊപ്പം തന്നെ അത് ദഹന വ്യവസ്ഥയ്ക്ക് ഏറ്റവും നല്ലതാണ്. ഗ്യാസുകൾ ഒന്നും ഉണ്ടാവില്ല. വയറിനകത്ത് എരിച്ചിൽ പുകച്ചിൽ പുളിച്ച തകട്ടൽ ഒന്നും ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെയാണ് ശരീരത്തിൻ്റെ പെട്ടെന്ന് തന്നെ സാറ്റിയേറ്റി സെൻറ്റർ, അതായത് നമുക്ക് ഭക്ഷണം മതി എന്ന് പറയുന്ന സെൻറ്റർ സാറ്റിസ്ഫൈഡ് ആവും. അത് മതി, നല്ല തൃപ്തിയാവും അതിന്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഭക്ഷണം കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വയറിനിറഞ്ഞതായിട്ട് ഫീൽ ചെയ്യും. അതാണ് ചവയ്ക്കുന്നതിൻ്റെ ഒരു ഗുണം. പിന്നെ ഏറ്റവും പ്രധാനമാണ് പ്രാക്ടീസ് യോഗ, മെഡിറ്റേഷൻ, ഡീപ്പ് റിലാക്സേഷൻ. ഇതിൻ്റെയൊക്കെ മുകളിലുള്ള സ്ട്രെസ് ഫാക്ടർ എന്ന് പറയുന്ന അമിതമായ മാനസിക സമ്മർദ്ദം, അതനുസരിച്ച് കോർട്ടിസോൾ വെളിയിൽ വരും. ഈ കോർട്ടിസോൾ എന്താ ചെയ്യുന്നത്? പെട്ടെന്ന് ഇൻസുലിൻ, കോർട്ടിസോൾ വന്നു കഴിഞ്ഞാൽ ഇൻസുലിൻ കൂടുതലായിട്ട് ചാടി വരും. ഇത് വളരെ ഇൻ്റർ റിലേറ്റഡ് ആണ്. അതേസമയം നമ്മൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ നേരെ തിരിച്ചാണ്. നിങ്ങൾക്ക് കോർട്ടിസോൾ വരില്ല, അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസും ഉണ്ടാകത്തില്ല. അതോടൊപ്പം തന്നെയാണ് വ്യായാമത്തിൻ്റെ കാര്യം. വ്യായാമത്തിൽ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് ആണ് ഏറ്റവും നല്ലത്. സാധാരണയുള്ള സ്പീഡിലുള്ള ഒരു നടപ്പ് അല്ലെങ്കിൽ ഒരു ചെറിയ ജോഗിങ് അല്ലെങ്കിൽ ഒരു ചെറിയ എന്താ പറയുക സൈക്ലിംഗ് എന്നൊക്കെ പറയുന്ന കാര്യത്തിൽ നമ്മുടെ പുറത്തുള്ള സബ്ക്യൂട്ടേനിയസ് ഫാറ്റാണ് കുറയുന്നത്. എന്നാൽ അകത്തുള്ള വിസറൽ ഫാറ്റ് കുറയുന്നതിനാണ് ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് വളരെയധികം നല്ല ആയാസപ്പെട്ടിട്ടുള്ള വ്യായാമ പ്രക്രിയകൾ അതിനാവശ്യമാണ്. അങ്ങനെയാണ് വിസറൽ ഫാറ്റ് കുറയുന്നത്. ഈ ആഹാരം ഈ പറഞ്ഞ രീതിയിലുള്ള ആഹാര പ്രക്രിയ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നന്നായിട്ട് വ്യായാമവും ചെയ്യുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് നല്ല ബോഡി ഷേപ്പ് ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതിനുവേണ്ടി വ്യായാമം ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ മറന്നുപോയി കാണുമെന്ന് വിശ്വസിക്കുന്നു അല്ലേ? മറന്നോ? അതോ ഇപ്പോഴും ഓർമ്മയുണ്ടോ? ചെയ്യുന്നു. ഇന്ന് 2-3 പേഷ്യൻസ് വന്നവർ പറഞ്ഞായിരുന്നു ഞാൻ മാഡത്തിൻ്റെ ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറയും. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ ഫേസ് യോഗയിലുള്ള കാര്യങ്ങൾ. അപ്പോൾ അതനുസരിച്ച് ഈ പെഡൽ ഇങ്ങനെ ചെയ്യുന്ന നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ ക്ലാവിക്കിളിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ കഴുത്ത് മുകളിലേക്ക് കൊണ്ടുപോവുക, താഴോട്ട് കൊണ്ടുവരിക, ഈ സൈഡ്, പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഇങ്ങനെ നല്ലോണം സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരു അക്യുപ്രഷർ പോയിൻറ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ജോ ലൈൻസ് കറക്റ്റാവും. ഉടൽവണ്ണം കുറയാൻ വേണ്ടിയിട്ടുള്ള നല്ല വ്യായാമ പ്രക്രിയകൾ പല വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡ്രിങ്കിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പ്രധാനമായിട്ട് ജീരകവെള്ളമാണ്. ഇന്ന് ഡോക്ടർ ദിവ്യ നായർ ജീരകത്തെക്കുറിച്ച് നല്ല ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജീരകത്തിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഏറ്റവും കൂടുതൽ ഗുണം ഉള്ള ഒരു നല്ല ഒരു നമ്മുടെ ഒരു പലവ്യഞ്ജനമാണ് ജീരകം. നല്ല ജീരകമാണ് ഇതൊരു 2 ടീസ്പൂൺ നല്ല 1 ഗ്ലാസ് വെള്ളത്തിലിട്ട് നല്ലോണം തിളപ്പിച്ചെടുത്തതാണിത്. എന്നാൽ ചതച്ചിട്ട് ഇട്ട് തിളപ്പിച്ചെടുക്കുക. അതാണ് പ്രധാനപ്പെട്ട നമ്മുടെ ചേരുവ. പിന്നെ അതിനോടൊപ്പം നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ 1-2 ടീസ്പൂൺ വേണം. പിന്നെ വീറ്റ് ഗ്രാസ് പൗഡർ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വണ്ണം കുറയ്ക്കാനുള്ള ഡയറ്ററി സബ്സ്റ്റിറ്റ്യൂട്ട്സിനെ കുറിച്ച്, അതിലുള്ളതാണ് വീറ്റ് ഗ്രാസ് പൗഡർ. അതോടൊപ്പം ആപ്പിൾ സിഡർ വിനിഗർ അതോ അതുപോലെ തന്നെയാണ് 1 ടേബിൾ സ്പൂൺ വേണം.
പിന്നെ കൊടംപുളി എക്സ്ട്രാക്ട്. ഞാൻ കൊടംപുളി എക്സ്ട്രാക്ട്, ഗുളിക, കാസീനിയ കമ്പോജിയ ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ അടുക്കളയിൽ ഏത് ചേരുവ എന്നുള്ളത് വെച്ചിട്ട് അടുക്കളയിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് വന്നാൽ ഇത് ഒരു ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ വെള്ളത്തിൽ രണ്ട് മൂന്ന് അല്ലി ഈ കുടംപുളി, ഉണങ്ങിയ കുടംപുളി തന്നെ ഇച്ചിരി ചൂട് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അതിൻ്റെ അകത്തുനിന്ന് എസെൻസ് നമുക്ക് നന്നായിട്ട് കിട്ടും. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്കൊരു നല്ല ഡ്രിങ്ക് തയ്യാറാക്കാം. ഇപ്പോൾ ഒരു ടീസ്പൂൺ വീറ്റ് ഗ്രാസ് പൗഡർ ചേർത്തു. ആപ്പിൾ സിഡർ വിനിഗർ. ഇനി കുടംപുളി, കുടംപുളി എക്സ്ട്രാക്ട്, ഗുളിക അവൈലബിൾ, ആമസോണിൽ കിട്ടും, എൻ്റെ കയ്യിലും ചിലപ്പോഴൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഒഴിച്ചു. വെർജിൻ കോക്കനട്ട് ഓയിൽ അത് തീർച്ചയായും ചേർക്കണം. ഒരു 10 ml ചേർക്കണം. ചൂടിക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ, വലിയ ടേസ്റ്റ് ഒന്നുമില്ല. കണ്ണു അടച്ചുടിക്കേണ്ട കാര്യമില്ല, വലിയ കുഴപ്പമില്ല, പക്ഷേ ടേസ്റ്റ് ഉണ്ട്. ആ ആപ്പിൾ സിഡർ വിനിഗറിൻ്റെ ആ ഒരു പുളിയുണ്ട്. പിന്നെ വീറ്റ് ഗ്രാസിന് ആ പൗഡറിന് ഈ ആ മണവുമില്ല, ഗുണവുമില്ല എന്ന് പറയുന്ന പോലെ, ഗുണമില്ലെന്നല്ല മണമില്ല, വലിയ പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് നമ്മൾ ചേർത്ത മറ്റുള്ള ഇൻഗ്രീഡിയൻസ് വെർജിൻ കോക്കനട്ട് ഓയിലാണ്, അത് ഏറ്റവും നല്ലതാണ്. കുടംപുളി അതുപോലെ പുളിയാണ്, അതുകൊണ്ട് കുടിക്കാൻ വലിയ കുഴപ്പമില്ല കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു ഡ്രിങ്കും കുടിച്ചിട്ട് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞ അതിന് വേണ്ടിയിട്ടുള്ള ആ വീഡിയോയിലുള്ള ലിങ്കൊക്കെ ഞാൻ ഇട്ട് തരാം, അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക കേട്ടോ. ജീരകത്തിൻ്റെ വെള്ളത്തിന് നല്ല മണവും നല്ല രുചിയും ഉണ്ട്. എല്ലാ ദിവസവും ഒന്ന് കുടിച്ചു നോക്കൂ, എന്നിട്ട് എൻ്റെ എൽ കെ ഡയറ്റ് പ്ലാൻ ഒന്ന് ഫോളോ ചെയ്യും. എൽ കെ ഡയറ്റ് പ്ലാൻ ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പിൽ എന്നെ ഒരു ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടാൽ മതി, അത് ഞാൻ അയച്ചു തരാം. ചെറിയ ഫീസേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. പിന്നെ എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു മാസം നിങ്ങൾ എൻ്റെ ഈ പറയുന്ന ഇതിനകത്ത് പറയുന്ന ഫാറ്റ് ബേണിംഗ് റെസിപ്പീസ്, രാവിലെ തൊട്ട് സാലഡ്സ് ആണെങ്കിൽ അങ്ങനെ ഒരു സാലഡ് കഴിക്കുക, അല്ലെങ്കിൽ ജ്യൂസ് കഴിക്കുക, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അതേ രീതിയിൽ തന്നെ കഴിക്കുക, ഉച്ചയ്ക്കുള്ളത്, രാത്രിയുള്ള, അങ്ങനെയുള്ള ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾ എൽ കെ ഡയറ്റ് പ്ലാൻ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഒരു മാസം കൊണ്ട് എത്ര വെയിറ്റ് കുറഞ്ഞു എന്ന് പറയണം. അത് പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, വളരെയധികം ജീവിതശൈലി രോഗങ്ങളുള്ളവർ അതനുസരിച്ച് ഞാനുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം കഴിക്കുക, അല്ലാതെ മെഡിസിൻസ് ഒക്കെ എടുക്കുന്നവരായിരിക്കും പലപ്പോഴും എൽ കെ ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ഷുഗർ കുറയും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരാൻ പാടില്ലല്ലോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ മെഡിക്കേഷൻസിനകത്ത് വ്യത്യാസം, മെഡിസിൻസിൻ്റെ ആവശ്യം കുറയും, അത് കുറയ്ക്കുകയും കൂട്ടുകയും ഒക്കെ ചെയ്യേണ്ട ജോലി എൻ്റെതാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് മോഡുലേഷൻസ് വേണമെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ആഹാര രീതികളിൽ മാറ്റങ്ങൾ വേണമെങ്കിൽ, അല്ലെങ്കിൽ മെഡിസിൻസ് കുറയ്ക്കണമെങ്കിലൊക്കെ തന്നെയും എന്നെ വിളിക്കാവുന്നതാണ്. എൻ്റെ ഫോൺ നമ്പർ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ പോസിബിളാണ്, എവിടെ നിന്നാണെങ്കിലും നമുക്ക് ഓൺലൈൻ പോസിബിളാണ്. അതുകൊണ്ട് നിങ്ങളൊന്നും വിഷമിക്കേണ്ട, കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് പോകും. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് എന്താ പറയുക, എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ സോൾവ് ചെയ്ത് കൊടുക്കാറുണ്ട്. ആരുടെയും ഫോൺ എടുക്കാതിരിക്കാറേ ഇല്ല. പിന്നെ ചിലപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ സ്വിച്ച് ഓഫ് ആയി പോകും, അങ്ങനെയൊക്കെ പറ്റിപ്പോകുന്നതാണ്, മനഃപൂർവ്വം ചെയ്യാറേ ഇല്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള നല്ല എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം മറ്റൊരു പുതിയ എപ്പിസോഡ്.